അപ്പം അതാ കേടായ ഒരു തേങ്ങയുടെ മുഴുവൻ ചിരട്ട നമ്മൾ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തത് ഇതേപോലെ ഒരു തേങ്ങാ കുലയാണ്, അതായത് കുലച്ചിൽ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ആ കുലച്ചിലിൻ്റെതാ ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം അത് ഇവിടെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉണങ്ങിയ ഒരു തേങ്ങാക്കുല, അതായത് ഒരു കുലച്ചിലാണ് നമ്മൾ എടുക്കുന്നത്. കുലച്ചിലിൻ്റെ ഈ ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒന്ന് രണ്ട് പീസായിട്ട് ഇനിയും കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതാ നമ്മുടെ ഈ മുഴുവൻ ചിരട്ട എടുക്കുന്നുണ്ട്. ആ ചിരട്ട എടുത്തതിന് ശേഷം ചിരട്ടയുടേതാ വായ്ഭാഗം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിരട്ടയുടെ ഈ ഭാഗം നമ്മളിതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മളിതാ ഒരു ഹാഫ് ചിരട്ട എടുത്തിട്ടുണ്ട്. ഹാഫ് ചിരട്ട എടുത്തതിന് ശേഷം അതിൻ്റെ മുഖഭാഗവും നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു പീസ് എടുത്തതിന് ശേഷം നമ്മളിതാ അതൊന്ന് ചെത്തി മിനുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കുലച്ചിലിൻ്റെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത രണ്ട് പീസ് നമ്മളിതാ ഇതേപോലെ ചെത്തി മിനുക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ആ രണ്ട് പീസുകൾ വെച്ചിട്ട് ഇതാ ഇതേപോലെ വെച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതാ ഫ്ലെക്സ് കേക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതൊക്കെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിതാ ഈ ഭാഗം ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മളതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിരട്ടകളൊക്കെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ചിരട്ടകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഈ ചിരട്ടകൾ രണ്ട് ചിരട്ടകൾ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് അത് തമ്മിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതാ ചിരട്ടകൾ തമ്മിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി ഇതാ ഈ കുലച്ചിലിൽ നമ്മൾ ചെയ്തെടുത്ത ഈ ഭാഗം നമുക്കിതാ ഇതേപോലെ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ കുലച്ചിലിൻ്റെതാ രണ്ട് പീസ് കൂടി ഇതേപോലെ കട്ട് ചെയ്ത് ചെത്തി മിനുക്കി എടുത്തിട്ടുണ്ട്. അത് തമ്മിൽ നമുക്ക് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം അത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് എല്ലാ പീസുകളും നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കിയെടുത്തു. ഇത് നമ്മളിതാ രണ്ട് കണ്ണുകൾ ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടിതാ കമ്മലുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ചെറിയ മുത്ത് കമ്മലാണ്. അപ്പോൾ ആ കമ്മൽ എടുത്തതിന് ശേഷം നമ്മളിതാ രണ്ട് ഭാഗത്തായിട്ട് ഇതേപോലെ കണ്ണുകളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ ചിരട്ടകൾക്ക്, അതായത് മുകളിൽ വെച്ച ചിരട്ട മാത്രം നമ്മളൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ മുകളിലെ ചിരട്ട നമ്മൾ ബ്ലാക്ക് കളർ ചെയ്തെടുത്തു. ആ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫെവിക്കോൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ, അതായത് ബാക്കി വരുന്ന കുലച്ചിൽ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഫെവിക്കോൾ നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ മരത്തിൻ്റെ പൊടി, അതായത് നമ്മുടെ അറക്കപ്പൊടി, ഈ മരം ഈരുമ്പോൾ കിട്ടുന്ന ആ പൊടി നമ്മൾ ഇതിന് മുകളിൽ മുഴുവനായിട്ടും വിതറി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കളർ ചെയ്ത ചിരട്ടയുടെ ഭാഗം ഒഴികെ ബാക്കി എല്ലാ ഭാഗവും നമ്മൾ മരത്തിൻ്റെ പൊടി ഇതേപോലെ വിതറി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ കുറച്ച് ചിരട്ടകൾ നമ്മൾ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ആ പീസുകൾ നമ്മൾ കളർ ചെയ്ത ചിരട്ടയുടെ മുകളിലായിട്ട് ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ഒന്ന് നമുക്ക് ഇതേപോലെ സ്പൂണുകൾ വെച്ചിട്ട് നമുക്ക് കിച്ചണിലൊക്കെ സ്പൂൺ ഹോൾഡറായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു സ്പൂൺ ഹോൾഡറായിട്ട് നമുക്ക് കിച്ചണിൽ ഇത് ഉപയോഗിക്കാം. അതല്ലാതെ നമുക്കിത് ടേബിളിലൊക്കെ വെച്ച് ഇത് പെൻ ഹോൾഡറായിട്ടും നമുക്കിത് ഉപയോഗിക്കാം.